Welcome back to CWJ Current Affairs session. So, our special PDF course is available. So, $999. So, you can use B10 coupon code use 10% discount. So, video course, banking awareness and beginners bundle, you can use B10 code use 10% discount. So, if you doubt and inquiries, you can use ECWG Instagram ID. डाउट चोदान सो डेली करंट अफेयर्स 31 मे इंपॉर्टेंट डेज नो टोबाको डे मे 31 अल्ले नो टोबाको डे सो എന്താണ് नो टोबाको हेल्थ रिलेटेड ആയതുകൊണ്ട് തന്നെ हेल्थ ഓർഗനൈസേഷൻ അല്ലേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് 1959 ലാണ് ഇത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ കൊല്ലത്തെ തീം എന്ന് പറയുന്നത് കമ്മിറ്റ് ക്യൂട്ട് എന്നുള്ളതാണ് സോ കമ്മിറ്റ് ക്യൂട്ട് അല്ലേ നമ്മൾ സ്വയം തീരുമാനിക്കുന്നത് പുകവലിയൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് സോ വേൾഡ് നോ ടൊബാക്കോ ഡേ മെയ് 31 ആണ് കണ്ടക്ട് ചെയ്യുന്നത് വേൾഡ് WHO ആണ് 1948 ജനീവ സ്വിറ്റ്സർലാൻഡ് ആൻഡ് ടെഡ്രോസ് അധനോം ഗബ്രിയേസസ് ആണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് അല്ലേ സോ റീസെന്റ് ആയിട്ട് വേൾഡ് ഡൈജസ്റ്റീവ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് 29th ആണ് തൈറോയ്ഡ് ഡേ അല്ലേ തൈറിന് പാക്കറ്റ് 25 രൂപയാണെന്ന രീതിയിൽ നമ്മൾ ക്ലൂ പഠിച്ചിട്ടുള്ളതാണ് സോ തൈറോയ്ഡ് ഡേ എന്ന് പറയുന്നത് 25th ആണ് നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് and obituariesലേക്ക് കടക്കുകയാണെങ്കിൽ CPM ലീഡർ ആയിട്ടുള്ള മൈഥിലി ശിവരാമൻ എന്ത് ചെയ്തിട്ടുണ്ട് COVID-19 കാരണം മരണമടഞ്ഞിട്ടുണ്ട് സോ പേര് മൈഥിലി ശിവരാമൻ ആണ് ഫീൽഡ് പൊളിറ്റീഷ്യൻ ആണ് സ്ഥലം മദ്രാസ് ആണെന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കുക എന്തൊക്കെയാണ് പേര് ഫീൽഡ് അതുപോലെ തന്നെ സ്ഥലം അല്ലേ മദ്രാസ് ഫീൽഡ് പൊളിറ്റീഷ്യൻ ആണ് ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക and recent ആയിട്ട് ഓതർ ആൻഡ് ആർട്ട് ഗേറ്റർ ആയിട്ടുള്ള അലക രഘുവംശി എന്ത് ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് അവേ ആയി നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് സോ അപ്പോയിന്റ്മെന്റിലേക്ക് കടക്കുകയാണെങ്കിൽ മാലി കോട്ട് അപ്പോയിന്റ്സ് അസിമി ഗോയിത്തനെ എന്താക്കി വെച്ചിട്ടുണ്ട് ഇന്ററീം പ്രസിഡന്റ് ഇടക്കാല പ്രസിഡന്റ് ആക്കി നിയമിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിസ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ എന്ത് അല്ലെ മിലിറ്ററി അറസ്റ്റ് ചെയ്ത് കാരണം റിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ മാലി കോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിമി ഗോയിത്ത എന്ന് പറയുന്നത് നാഷണൽ കമ്മിറ്റി ഫോർ ദ സൽവേഷൻ ഓഫ് ദ പീപ്പിൾ പാർട്ടിയിലെ പാർട്ടിയാണ് അസിമി ഗോയിത്ത എന്ന് പറയുന്നത് സോ അദ്ദേഹത്തെ ഇടക്കാല പ്രസിഡന്റ് ആക്കി നിയമിച്ചിട്ടുണ്ട് ആര് മാലി ആൻഡ് മാലിനെ പറ്റി പറയുകയാണെങ്കിൽ ബമാക്കോയാണ് ക്യാപിറ്റൽ ആൻഡ് വെസ്റ്റേൺ CFA ഫ്രാങ്ക് ആണ് ഇത് കറൻസി എന്ന് പറയുന്നത് അസിമി ഗോയിത്തയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആൻഡ് ഫോർത്ത് വൺ നോക്കുകയാണെങ്കിൽ CRPF DG ആയിട്ടുള്ള കുൽദീപ് സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട് NIA യുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട് അഡീഷണൽ ചാർജ് കൊടുത്തിട്ടുണ്ട് സോ NIA യുടെയും CRPF ന്റെ DG എന്ന് പറഞ്ഞാൽ അതാണ് കുൽദീപ് സിംഗ് ആണെന്നുള്ള കാര്യം എന്ത് ഓർത്ത് വെക്കുക ആരെയാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ പണ്ട് NIA യുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് Y.C. മോദി ആയിരുന്നു സോ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക NIA നെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് കുൽദീപ് സിംഗ് ആണ് ഇത് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ആൻഡ് റോയുടെ ചീഫ് ആയിട്ടുള്ള സമന്ത് ഗോയലിനെയും IB യുടെ ചീഫ് ആയിട്ടുള്ള ഹെഡ് ആയിട്ടുള്ള അരവിന്ദ് കുമാറിന്റെയും എക്സ്റ്റെൻഡ് അല്ലേ ടെന്യർ എന്ത് 1 year എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അതുപോലെ CBI യുടെ ഡയറക്ടറായിട്ട് സുബോധ് കുമാർ ജയ്സ്വാൽ അപ്പോയിന്റ് ആയത് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് ആൻഡ് ബുക്ക് ആൻഡ് ഓതേഴ്സിലേക്ക് വരികയാണെങ്കിൽ ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വന്നിട്ടുണ്ട് എസ്സേസ് 2003 to 2020 ഓതേർഡ് ബൈ സൽമാൻ സൽമാൻ റുഷ്ദി അല്ലെ എഴുതിയിട്ടുണ്ട് സോ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ട്രൂത്ത് എസ്സേസ് 2003 to 2020 ആണ് ഓതർ സൽമാൻ റുഷ്ദി ആണ് ആൻഡ് പബ്ലിഷർ എന്ന് പറയുന്നത് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ ആണ് പബ്ലിഷർ സോ ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക സോ സ്ട്രാറ്റജൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ് എന്ന ബുക്ക് എഴുതിയത് രവിശാസ്ത്രിയാണ് എന്നുള്ള കാര്യം നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് ആൻഡ് ബാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ കാനറ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട് കോവിഡ്-19 മൂലം 3 ലോൺസ് കൊണ്ടുവന്നിട്ടുണ്ട് ഏതൊക്കെയാണ് 3 ലോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനറ ചികിത്സ ഹെൽത്ത് കെയർ സ്കീം ഹെൽത്ത് കെയർ ലോൺ അതുപോലെ കാനറ ജീവൻ രക്ഷ ഹെൽത്ത് കെയർ ലോൺ ആൻഡ് ഓൾസോ കാനറ സുരക്ഷ പേഴ്സണൽ ലോൺ സ്കീം ഇസ് 3 ലോണാണ് കൊണ്ടുവന്നിട്ടുള്ളത് സോ ചികിത്സ ഹെൽത്ത് കെയറിൽ 10 ലക്ഷം മുതൽ 50 കോടി വരെ ആർക്ക് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽസ് അതുപോലെ നേഴ്സിംഗ് ഹോംസ് തുടങ്ങിയവയ്ക്ക് കൊടുക്കുന്നുണ്ട് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവൻ രക്ഷ ഹെൽത്ത് കെയറിൽ 2 കോടി വരെ കൊടുക്കുന്നുണ്ട് ആർക്ക് നമ്മുടെ ഈ ഹെൽത്ത് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവരുടെ മാനുഫാക്ചേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട് 2 കോടി വരെ ലോൺ കൊടുക്കുന്നുണ്ട് കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് പ്രകാരം കൊടുക്കുന്നുണ്ട്. അതെന്താണ്? ജീവൻ രക്ഷ. ജീവൻ രക്ഷ മീൻസ് ഹെൽത്ത് കെയർ ഒക്കെ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ജീവൻ രക്ഷയാണ്. സോ ആ റിലേറ്റഡ് 10 crore ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ചികിത്സ 10 lakh മുതൽ 50 crore ആണെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് സുരക്ഷ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് 25,000 മുതൽ 5 lakh വരെ എന്ത് കൊടുക്കും? മെഡിക്കൽ ഫിനാൻസ് അസിസ്റ്റൻസ് കൊടുക്കും ഫോർ ട്രീറ്റ്മെന്റ്, COVID-19 ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. സോ 3 സ്കീമാണ്: ചികിത്സ, ജീവൻ രക്ഷ, സുരക്ഷ. 3 സ്കീം ബൈ കനറ ബാങ്ക്. സോ കനറ ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് ക്യാപിറ്റൽ, ഹെഡ്ക്വാർട്ടേഴ്സ്. ലിംഗം വെങ്കട്ട് പ്രഭകറാണ് എന്ത് സിഇഒ. 1906 ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് IDB എന്ത് ചെയ്തിട്ടുണ്ട്? ഡിജിറ്റൽ ലോൺ പ്രോസസിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് 7th വണ്ണിലേക്ക് വരികയാണെങ്കിൽ സി പേ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് ഫസ്റ്റ് ക്രിപ്റ്റോ ബേസ്ഡ് ലെൻഡിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ത്യയിലെ ക്രിപ്റ്റോ ബേസ്ഡ് ലെൻഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? സിപേ. സിപേ എന്താണ്? ഫസ്റ്റ് ക്രിപ്റ്റോ ബേസ്ഡ് ലെൻഡിംഗ് പ്ലാറ്റ്ഫോം. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഡിജിറ്റൽ മണിയാണ്. ലൈക്ക് ബിറ്റ്കോയിൻ, ഈതർ, ടെതർ ആൻഡ് ഡൈ ടോക്കൺസ് തുടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ മണിയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ലെൻഡിംഗ് പ്ലാറ്റ്ഫോം ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ആരാണ്? ജിപേ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ജിപേനെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് അഹമ്മദാബാദ് ആണ്. അവിനാശ് ശേഖർ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ റീസെന്റ് ആയിട്ട് സ്പേസ് ഡോക്സ് 1 മിഷൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അങ്ങോട്ട് മിഷനിലേക്ക് വേണ്ടിയിട്ടല്ലേ? സോ റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഡിഫൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ 21 വാർ ഗെയിംസ്. സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ 21 വാർ ഗെയിംസ് എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ NATO സംഘടിപ്പിക്കുന്നതാണ്. സോ ഇതിന്റെ പേരാണ് സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ 21. സോ ഇതിന്റെ എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംപ്രൂവ് എബിലിറ്റി ഫോർ ദ അലൈഡ് ഫോഴ്സസ് ടു മൂവ് ക്വിക്ലി അക്രോസ് ദ അറ്റ്ലാന്റിക് ആൻഡ് യൂറോപ്പ് ടു പ്രൊട്ടക്ട് ഈതർ ഇഫ് നീഡ് അറൈസസ് അല്ലെ? എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യുദ്ധം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻസും യൂറോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചിതമാവുന്നതിന് വേണ്ടിയിട്ടും അവിടെ എന്തെങ്കിലും ഒരു കാര്യം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് പരിചിതമാവേണ്ടി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു വാർ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. സോ മേജറായിട്ട് ഇത് ജർമ്മനി, പോർച്ചുഗൽ ആൻഡ് റൊമാനിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ഇതിൽ 20 കൂടുതൽ NATO അലൈ ആയിട്ടുള്ള കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് 9,000 troops അല്ലെ? 9,000 troops ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നാറ്റോനെ പറ്റി പറയുകയാണെങ്കിൽ ബെൽജിയം ബ്രൂസൽസ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജെൻസ് സ്റ്റോളൻബർഗ് ആണ് ഇത് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. സോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ലോഞ്ച് ഡിഫൻഡർ യൂറോപ്പ് 21 ഇൻ അൽബാനിയ. റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് അല്ലേ? ആൻഡ് 9th വണ് വരികയാണെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവാൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് ഗാർഡ് ഓഫ് ഷോർ പെട്രോൾ ആയിട്ട് വെസലായിട്ടുള്ള സജാഗിനെ എന്ത് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സജാഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ ഒരു പ്ലാനിൽ പെട്ടതാണ്. സോ അത് 5 പെട്രോൾ ഷിപ്പ് നിർമ്മിക്കുന്നുണ്ട്. അതിൽ 3rd ഇത് സജാഗ് എന്ന് പറയുന്നത്. സജാഗ് എന്ന് പറയുന്നത്. സോ സജാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ 4 ഹൈസ്പീഡ് ബോട്ടുകളും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം വഹിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ബോട്ടാണ് സജാഗ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ആധുനികമായിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെയുള്ള ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഷിപ്പാണ് സജാഗ് എന്ന് പറയുന്നത്. സോ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ്. സോ ആണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് അജിത് ദോവാലാണിത് ഇത് വെർച്വലി കമ്മീഷൻ ചെയ്തിട്ടുള്ള കാര്യം കൂടി എന്തെയ്യാ ഓർത്ത് വെക്കുക. സോ ICG ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ്. കൃഷ്ണസ്വാമി നടരാജനാണ് എന്ത് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഫൗണ്ടഡ് ഇൻ 1977. സോ INS രാജ്പുത്തിനെ എന്ത് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ INS വജ്ര എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മീഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്താണ് റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. നാഷണലിലേക്ക് വരികയാണെങ്കിൽ സോ നമ്മുടെ ഗവൺമെന്റ് യുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. യങ്, അപ്കമിങ് ആൻഡ് വെർസറ്റൈൽ ഓതേഴ്സ് അല്ലേ? പുതുതായിട്ട് യങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ഇപ്പം ഒരു ഓതർ ആകണമെന്ന് ഡ്രീം കണ്ടുവരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. സോ യങ് ആയതുകൊണ്ട് തന്നെ എത്രയാണ്? ബിലോ 30 years ഓഫ് ഏജ് ആയിരിക്കണം. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അവരെന്താ ഭാവിയിൽ നല്ല രീതിയിലുള്ള ഓതേഴ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് യുവ എന്ന് പറയുന്നത്. യങ്, അപ്കമിങ് ആൻഡ് വെർസറ്റൈൽ ഓതേഴ്സ് എന്ന് പറയുന്നത് ഇത് നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ കീഴിൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്ത് ഇത് സംഘടിപ്പിക്കുക, ഈ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഗോവിന്ദ് പ്രസാദ് ശർമ്മയാണ്. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രമേഷ് പൊഖ്രിയാൽ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ്? ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ്. സോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് പ്രൊവൈഡ് മോണിറ്ററി അസിസ്റ്റൻസ് സ്റ്റുഡൻസ് ത്രൂ DPT അണ്ടർ മിഡ് ഡേ മീൽ സ്കീം അല്ലെ? റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. സോ 11th വൺ ഡയറക്ടർ ജനറൽ ഓഫ് NCC നാഷണൽ കാഡറ്റ് കോപ്പർ അല്ലെ? കേഡറ്റ് കോപ്പർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? മൊബൈൽ ട്രെയിനിങ് ആപ്പ് 2.0 കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഈ ഒരു ലോക്ക്ഡൌൺ പാൻഡമിക് സിറ്റുവേഷൻ കാരണം അവരുടെ അക്കാഡമിക് ഇയർ നശിച്ചു പോയത്, അല്ലെങ്കിൽ അക്കാഡമിക് ഇയർ എന്താ പറയുക മുഴുവനാക്കാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നതെന്ന് കണ്ടുകൊണ്ടിട്ടാണ് എന്ത് ഇതൊരു മൊബൈൽ ഡിജിറ്റൽ ആക്കിയിട്ട് അവരുടെ സിലബസും ട്രെയിനിങ് വീഡിയോസും മെറ്റീരിയൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് 2.0 എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ട്രെയിനിങ് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ട് ഡിജിറ്റൽ ഇന്ത്യ വിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ എന്ത് ചെയ്യാൻ പറ്റും, NCC സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ്ഫുൾ ആവും എന്നുള്ളതാണ്. സോ NCCനെ പറ്റി പറയുകയാണെങ്കിൽ തരുൺ കുമാർ ഐച്ചാണ് എന്ത് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂഡൽഹിയാണ്. സോ ഇന്ത്യൻ നേവി കമാൻഡ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഓൺ മെയിൻ്റെനൻസ് ഓഫ് PSA ഓക്സിജൻ പ്ലാന്റ്സ്, അല്ലെ ഇന്ത്യൻ നേവി അല്ലെ PSA ഓക്സിജൻ പ്ലാന്റ്സിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെർച്വലി കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ റീസെന്റ് ആയിട്ട് ഇന്നലെ നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് 12th വൺ വരികയാണെങ്കിൽ അല്ലേ നമ്മുടെ സെൻറ്റർ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8 മെമ്പർ പാനൽ നിർമ്മിച്ചിട്ടുണ്ട്. 8 മെമ്പർ പാനൽ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് എസെൻഷ്യൽ ആയിട്ടുള്ള ലൈക്ക് വാക്സിൻ, ഡ്രഗ്, വെന്റിലേറ്റർ, ടെസ്റ്റിംഗ് കിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ GST ഉണ്ടല്ലോ, GST എന്ത് ഒഴിവാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. സോ ഇപ്പോൾ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ സോ ആ കാര്യങ്ങൾക്കൊക്കെ എന്ത് GST വാങ്ങുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പാനൽ ഒരു കമ്മിറ്റി വരികയാണ്. സോ അത് ഒഴിവാക്കണോ വേണ്ടെന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുകയാണ്. സോ അതിൻ്റെ ഹെഡായിട്ട് വെച്ചിട്ടുള്ളത് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കൊണാഡ് കെ സംഗ്മയാണ്. സോ അതിൻ്റെ അതൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ IFCA കൺസ്റ്റിറ്റ്യൂട്ട് എക്സ്പെർട്ട് കമ്മിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് നിലേഷ് ഷാ, ഇത് നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലേ. ആൻഡ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഗോവ CM എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സോളാർ ബേസ്ഡ് ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്, റിമോട്ട് വില്ലേജസ് അല്ലേ, റിമോട്ട് വില്ലേജസ് എന്ന് പറഞ്ഞാൽ റൂറൽ വില്ലേജസ് അല്ലേ, ഗോവയിലെ റൂറൽ വില്ലേജസിന് ഒരു സോളാർ ബേസ്ഡ് ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിങ് ഇലക്ട്രിസിറ്റി ടു റിന്യൂവൽ എനർജി ടു ഏരിയ ഗോവ ഗ്രിഡ് കണക്ടിവിറ്റി നോട്ട് ഫീസിബിൾ അല്ലേ. അതായത് അല്ലേ ഇലക്ട്രിസിറ്റി എത്താത്ത സ്ഥലങ്ങളിലേക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എല്ലായിടത്തും ഇലക്ട്രിസിറ്റി എത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ത് സോളാർ ബേസ്ഡ് ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാം എവിടെ ഗോവൻ CM റിമോട്ട് വില്ലേജസിന് വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. സോ ഇത് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത് CESL അതായത് കൺവേർജൻസ് എനർജി സർവീസ് ലിമിറ്റഡും അതുപോലെ തന്നെ GEDA ഗോവ എനർജി ഡെവലപ്മെന്റ് ഏജൻസിയും തമ്മിലാണ് എന്ത് അഗ്രിമെന്റ് ഒപ്പുവെച്ചത്. സോ ഗോവനെ പറ്റി പറയുകയാണെങ്കിൽ ഭഗത് സിംഗ് കോശ്യാരിയാണ് ഗവർണർ, പനാജിയാണ് ക്യാപിറ്റൽ, പ്രമോദ് സവാന്ത് ആണ് CM എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ ആർമി ലോഞ്ചസ് ഫസ്റ്റ് സോളാർ പ്ലാന്റ് ഇൻ നോർത്ത് സിക്കിം, സോളാർ പ്ലാന്റ് ഇൻ നോർത്ത് സിക്കിം. ആൻഡ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ബൽ സേവാ യോജന അല്ലെ, മിക്ക സ്റ്റേറ്റുകളും COVID-19 കാരണം അല്ലെ അച്ഛനും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ മരിച്ചു പോയിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് യു പിയുടെ എന്താണ് പേര്, ബൽ സേവ് യോജന, മുഖ്യമന്ത്രി ബാൽ സേവ് യോജന. സോ ഇത് പ്രകാരം മന്ത്ലി 40,000 രൂപ എന്ത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചൈൽഡ് ഗാർഡിയൻസ് അല്ലെ, ഏതാണ് ചൈൽഡ് ഗാർഡിയനോ ആരോ കെയർടേക്കറോ, സോ അവരുടെ കാര്യക്ക് എന്ത് മാസം 4,000 രൂപ വെച്ച് കൊടുക്കുന്നതാണ്. അണ്ടിൽ എത്ര വരെ അഡൽഹുഡ് അറ്റൻഡ് അല്ലെ, കുട്ടി അഡൽഹുഡ് അറ്റൻഡ് ചെയ്യുന്നവരെ എന്ത് ചെയ്യും 4,000 രൂപ കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. UP പറ്റി പറയാൻ അനാദിബെൻ പട്ടേൽ ആണ് ഗവർണർ, ലക്നൗ ആണ് ക്യാപിറ്റൽ, യോഗി ആദിത്യനാഥാണ് CM എന്ന് പറയുന്നത് അല്ലെ. ഈ പഞ്ചായത്ത് അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത് ആരാണ്, ഉത്തർപ്രദേശ് ആണെന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ഓർത്ത് വെക്കുക ഈ അവസരത്തിൽ. സ്പോർട്സിൽ വരികയാണെങ്കിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അല്ലെ, 2021 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാസിം കസിയാബെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. സോ ആരെ തോൽപ്പിച്ചിട്ട്, നമ്മുടെ മേരി കോമിനെ തോൽപ്പിച്ചു അല്ലെ, മേരി കോം എന്താണ് സിൽവർ മെഡലാണ്. സോ കസാക്കിസ്ഥാന്റെ നസീം ക്യാസിബെ ആണ് എന്ത് വിൻ ചെയ്തിട്ടുള്ളത്. സോ അതേസമയം പൂജാറാണി 75 കിലോയിൽ പൂജാറാണി എന്ത് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. മൊവലോണോവ ഇതിനെ തോൽപ്പിച്ചിട്ടാണ് ഗോൾഡ് മെഡൽ ആര്, പൂജാറാണി കരസ്ഥമാക്കിയത്. സോ AIBനെ പറ്റി പറയുകയാണെങ്കിൽ ലോസാനെ സ്വിറ്റ്സർലാൻഡ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്, പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉമർ ക്രീമിലോവ് ആണെന്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്. MMA ടൈറ്റിൽ കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ആരാണ്, അർജുൻ പുള്ളാറാണെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ആൻഡ് 16th വരികയാണെങ്കിൽ അല്ലേ നമ്മുടെ IPL അല്ലെ, പകുതിയോളം മത്സരങ്ങൾ പൂർത്തിയായിട്ടുള്ള IPL 2000 ഈ മാസം തന്നെ ഈ കൊല്ലം തന്നെ സെപ്റ്റംബർ 10 അവിടെ UAE വെച്ചിട്ട് ബാക്കി മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ ബോർഡ് ഓഫ് ക്രിക്കറ്റ് ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്താണ്, BCCI അല്ലെ, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. സോ UAE പറ്റി പറയുകയാണെങ്കിൽ അബുദാബി ദിർഹം ഖലീഫ് ബിൻ സിയാദ് അൽ നഹ്യാൻ ആണെന്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ സ്റ്റാറ്റിക് GK നോക്കാം. WHO 1948 ജനീവ സ്വിറ്റ്സർലാൻഡ് ആണ്. ഡോക്ടർ തെഡ്രോസ് അധോനോം ഗബ്രിയേസസ് ആണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. NIA-നെ പറ്റി പറയാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ന്യൂഡൽഹി കുൽദീപ് സിംഗ് ആണ് ഫൗണ്ടഡ് ഇൻ 2009 ആണ്. സോ കുൽദീപ് സിംഗ് എന്തിനും കൂടിയാണ് അല്ലെ CRPF-ന്റെ കൂടെ ഡയറക്ടർ ജനറൽ ആണ്. യൂക്കോ ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ കൊൽക്കത്ത അബ്ദുൽ കുമാർ ഗോയൽ ആൻഡ് 1943. കാനറ ബാങ്ക് ബംഗളൂരു പ്രഭാകർ അല്ലെ ലിംഗം വെങ്കട്ട് പ്രഭാകർ 1906-ലാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിബേ അല്ലെ ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ലെൻഡിങ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. 2015-ലാണ് ഫൗണ്ട്. അഹമ്മദാബാദാണ് ക്യാപിറ്റൽ. അവിനാശ് ശേഖർ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. നാറ്റോ ബ്രൂസൽസ് ബെൽജിയമാണ്. സെക്രട്ടറി ജെൻസ് സ്റ്റോൾട്ടൻബെർഗ് ആണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. സ്റ്റോൾട്ടൻബെർഗ്. ICG മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ന്യൂഡൽഹിയാണ്. കൃഷ്ണസ്വാമി നടരാജൻ ആണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഗോവിന്ദ് പ്രസാദ് ശർമ്മയാണ് ചെയർമാൻ. NCC തരുൺ കുമാർ ഐച്ച ആണ് ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. AIBA ലോസന്നെ സ്വിറ്റ്സർലാൻഡ് ഉമർ ക്രിമിലോവ് ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ഓഫ് മാലി അസിമി ഗോയിത്തനെ പ്രസിഡന്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ററിം പ്രസിഡന്റ് ആക്കിയിട്ട് നിയമിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ബമാക്കോ. കറൻസി വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക് ആണ് കറൻസി എന്ന് പറയുന്നത്. ഗോവ ഭഗത് സിംഗ് കൊശ്യാരിയാണ്. പനാജിയാണ് ക്യാപിറ്റൽ. പ്രമോദ് സാവന്ത് ആണ് CM എന്ന് പറയുന്നത്. സോ UP-നെ പറ്റി പറയുകയാണെങ്കിൽ അനാദിബൻ പട്ടേൽ ലക്നൗ ആൻഡ് യോഗി ആദിത്യനാഥ് ആണ് CM എന്ന് പറയുന്നത്. UAE-നെ പറ്റി പറയുകയാണെങ്കിൽ അബുദാബി ദീർഘം ഖലീഫ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ റീസെന്റ് ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ എവറസ്റ്റ് ഡേ എന്നായിരുന്നു 29th അല്ലേ, 29th May 29th അല്ലേ, അവിടെ ഹിലാരി എന്ന് പറഞ്ഞിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ക്ലൈംബർ മരണമടഞ്ഞതുകൊണ്ട് അതിനോടനുബന്ധിച്ചിട്ടാണ് 2008 അല്ലെ May 29 മുതൽ എവറസ്റ്റ് ഡേ ആചരിച്ച് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് വിച്ച് ബാങ്ക് ടു സെറ്റ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ കോവിഡ് റിലീഫ്? വിച്ച് ബാങ്ക് ഏതാണ്? HDFC അല്ലെ, HDFC 100 crore എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓവർവ്യൂ ഓഫ് ഫോർത്ത് ബ്രിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് 2021 ഹോസ്റ്റഡ് ബൈ ആരാണ്? ചൈന. സോ ചൈനയാണ് ഹോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ടു ഗെറ്റ് ഇന്ത്യ ഫസ്റ്റ് സീവേജ് സർവീലൻസ് പ്ലാറ്റ്ഫോം ഫോർ COVID-19 എവിടെയാണ്? സീവേജ് മലിനജലത്തിന് അല്ലേ കർണാടക ബംഗളൂരു. ആൻഡ് ഫിഫ്ത് വൺ ഹോങ്കോങ് വുമൺ ബ്രേക്സ് റെക്കോർഡ് ഫോർ ഫാസ്റ്റസ്റ്റ് അസെന്റ് ഓഫ് എവറസ്റ്റ് അല്ലേ, ഏറ്റവും വേഗത്തിൽ 25 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ടും 25 ഹവർ കൊണ്ട് 50 മിനിറ്റ് കൊണ്ടും. മറ്റേ സെക്കൻഡ് എത്രയായിരുന്നു? 39 ഹവറും എത്ര മിനിറ്റ് ആയിരുന്നു എന്നോട് പറഞ്ഞു അല്ലേ. സോ ഇതാരാണ്? പിന്നെന്തായിരുന്നു? സംഗ് ആണെന്ത് ഹോങ്കോങ്ങിന്റെ വേൾഡ് റെക്കോർഡ് ഇട്ടിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ സീ യുവർ നെക്സ്റ്റ് വീഡിയോ. ദിസ് യുവർ ബിപിൻ സൈനിങ് ഓഫ്.